ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് കുട്ടികളെയൊക്കെ ബോറടിപ്പിക്കും, ബോറടിച്ചിരിക്കുന്ന കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് നമ്മളെ മുറ്റത്തുള്ള സ്ഥലത്ത് കുറച്ച് പൂക്കളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അവർക്കും ഒരു രസമായിരിക്കും. പിന്നെ കൂടെ അത് വളർന്ന് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കും ഒരു രസമായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ മുറ്റത്തിലെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഫ്രണ്ടിലെ കോർണറിൽ കുറച്ച് തടിക്കഷ്ണങ്ങൾ, ഇത് നമ്മുടെ മുറ്റത്തുണ്ടായിരുന്ന ഒരു കുറച്ച് മരത്തിൻ്റെ പീസാണ്. അതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഈ കോർണറിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് തട്ട് തട്ടായിട്ട് കുറച്ച് ചെടികൾ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മൂന്ന് തടിക്കഷ്ണം വെച്ചിട്ട് ചെയ്യുന്നത്. അത് ഒന്ന് നന്നായിട്ട് തട്ടി വൃത്തിയാക്കുകയാണ്. അതിലത്തെ പൊടിയൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കുകയാണ്. പിന്നെ പൂക്കളോടും ഗാർഡനിങ്ങിനോടും ഒക്കെ ഇഷ്ടമില്ലവർക്ക് മാത്രമേ ഈ വീഡിയോ ഇഷ്ടാവൂ എന്ന് എനിക്കറിയാം. എന്നപ്പം അങ്ങനെയുള്ളവർ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. എനിക്കിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസിൻ്റെ കമൻറ്റ് നോക്കിയിട്ട് വേണം ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഓരോരോ ചെടികളായിട്ട്, ഇപ്പം മഴ തുടങ്ങിയതുകൊണ്ട് എപ്പോഴും മഴയായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ചട്ടിയിലൊക്കെ ഇല്ലേ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ട് മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് എടുത്ത് വെക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത്. അപ്പോൾ കുറേ ചെടികളൊക്കെ, കുറച്ച് ചെടികളൊക്കെ മോൻ തന്നെ കുറേ എടുത്ത് മാറ്റി ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. അവനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടപ്പോൾ ആൾ ഉഷാറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിൽ ഇങ്ങനെ ഇഷ്ടിക വെച്ചിട്ട്, ഒരു ലെയർ ഇഷ്ടിക വെച്ചിട്ടാണ് അതിൻ്റെ മേളിൽ ചെടികൾ വെച്ചപ്പം, ഓരോ പോട്ട് പോട്ടെടുത്ത് വെച്ചപ്പോൾ താഴെ വെള്ളം വന്നിട്ടുണ്ടെങ്കിലും അധികം പ്രശ്നം വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭാഗമായിട്ടാണ് വെച്ചത്. പിന്നെ ഓരോ ചെടികളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് രസമുണ്ടാവുമോ വിചാരിച്ച് ഇങ്ങനെ ഓരോന്ന് വെച്ചതാണ്. പിന്നെ ആകെ ഒരു പേടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ വല്ല പാമ്പൊക്കെ വന്ന് കിടന്നാലില്ല ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ചതച്ചതിൻ്റെ നീരൊക്കെ ഇവിടെ ഒഴിക്കാറുണ്ട്. ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ ആ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പണ്ടില്ലി അവർ പറയുന്നത് പോലെ പാമ്പൊന്നും വരില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഓരോ ചെടികളും മോനെടുത്ത് വെക്കുകയാണ്. അവൻ നട്ടുപിടിപ്പിച്ചൊരു ചെടിയാണ് അത്. നന്ദിയാർ, മിനിച്ചർ നന്ദിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് ആ ബ്ലാക്ക് പോട്ടിലുള്ളത്. അത് ആ സെൻറ്ററിൽ തന്നെ വെക്കണം എന്ന് അവന് ഭയങ്കര നിർബന്ധം. പിന്നെ ഓരോ സെറ്റ് ചെയ്ത് അവിടേക്ക് ഇവിടേക്കൊക്കെ മാറ്റി അവൻ വെക്കുന്നുണ്ട്. ഓരോ ഇഷ്ടത്തിന് ചെയ്ത്, കുറേ അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്തു. പിന്നെ ലാസ്റ്റ് ഞാൻ മൊത്തത്തിലൊന്ന് ക്രോഡീകരിച്ച് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവയ്ക്കുന്നതൊക്കെ ഒന്ന് കൊണ്ടുവച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അവരെയും കൂടി കൂട്ടുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് മണ്ണൊക്കെ നിറച്ച് തരാനും അവർക്ക് ചളിയിൽ കളിക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മണ്ണൊക്കെ നിറച്ച് കിട്ടുകയാണെങ്കിൽ അവർക്കും ഒരു കളിയായി, നമുക്കൊരു സഹായവുമായി. വീട്ടിലിരുന്ന് ആകെ ബോറടിച്ചിരിക്കുന്ന കുട്ടികളല്ലേ, അവർക്കിപ്പോൾ പുറത്തേക്കൊന്നും പോകാനും കഴിയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും അവിടെ ഇരുന്നിട്ട് കുറച്ച് കളിയുണ്ട്, ഇടയ്ക്ക് ചെടി എടുക്കുന്നുണ്ട്. ചെറിയ മോൻ്റെ കൈക്ക് പറ്റിയതുകൊണ്ടാണ് അവൻ ഒന്ന് സൈഡായിട്ടിരിക്കുന്നത്. ഈ പൂക്കളൊക്കെ ഇങ്ങനെ നമ്മൾ മുറ്റത്തിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. എഴുന്നേറ്റ് വന്ന ഉടനെ ഒന്ന് നമ്മളതൊക്കെ നോക്കുമ്പോൾ, ഞാൻ എപ്പോഴും പറയുന്നതാണ് പൂക്കളും ചെടികളൊക്കെ നമ്മൾക്ക് വളരെ മനസ്സിന് വല്ലാതെ ഉന്മേഷം തരുന്ന ഒരു കാര്യമാണ്. എനിക്കതിനോടൊക്കെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതൊക്കെ ചെയ്യുന്നത്. ഇഷ്ടമില്ലവർക്ക് എല്ലാം ഇഷ്ടമായിരിക്കും, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. പക്ഷേ എന്നാലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണല്ലോ കാണിച്ചു കൊടുക്കേണ്ടത്. അന്നപ്പം കുറച്ച് ഈ ഗാർഡൻസിനെയൊക്കെ കുറിച്ചിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്തില് കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാനിങ്ങനെ ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരുന്നതാണ്.
സ്പൈഡർ പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലൊരു വൈറ്റ് പൂവ് ഉണ്ടായിട്ടുണ്ട്, നല്ല ബുഷായിട്ടുണ്ടാവും. പിന്നെ ഇത് ക്രോട്ടക്സ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ പണ്ട് വീടുകളിലൊക്കെ ഉണ്ടാവുന്ന, മുറ്റത്ത് വേലിവരമ്പിലൊക്കെ ഉണ്ടാവുന്ന ചെടിയാണ്. പക്ഷേ ഇതിങ്ങനെ ബുഷാക്കി വളർത്തുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ്. ഇത് ഒരു വെറിഗേറ്റഡ് ഫൈക്കസ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു സ്റ്റാർലൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് വെറിഗേറ്റഡ് ആവാൻ ആയത് കാരണമാണ് ഈ രണ്ട് കളർ ഉള്ളതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും, ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മുടെ മഞ്ഞ റോസാണ്. ഇത് കുറച്ച് കുറച്ചായിട്ട് എൻ്റെ അടുത്തുള്ളതാണ്. ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടില്ല. നല്ലൊരു മദർ പ്ലാന്റ് ആണിത്. പിന്നെ പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിനാത്രം ചെടികളൊക്കെ ഒന്ന് വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ഇത് സിങ്കോണിയാണ്. സിങ്കോണിയ ഇത് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ റോട്ടിലും പറമ്പിലൊക്കെ ആയിട്ട് കിടക്കും. ഇത് ക്രോട്ടക്സിൻ്റെ വേറൊരു വിഭാഗമാണ്. ഇതൊക്കെ നമ്മൾ കളർഫുൾ ചെടികളാണ്. പക്ഷേ ഇതിങ്ങനെ ബുഷാക്കി എടുത്താൽ മാത്രമേ ഉള്ളൂ നല്ല ഭംഗി ഉണ്ടാവുക. നമ്മളെ വേലിയിൽ ഒക്കെ മതിലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഇത് മിനിച്ചർ നന്ദ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ്. ഇത് റോസിൻ്റെ വേറൊരു കളറാണ്. ഇത് റെഡ് ലിപ്സ്റ്റിക്ക്, ആ ഒരു അടിപൊളി കളർ, നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണത്. ഇതൊരു ഓറഞ്ച് റോസാണ്. ഇതിലൊരുപാട് പൂക്കൾ ഇങ്ങനെ മുട്ട്, ഒരുപാട് ഒരേ ടൈമിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകും. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതൊരു റെഡ് റോസ്, നല്ല രസമാണ്. ഒരുപാട് മിനിച്ച നമ്പ്യാറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയായിരുന്നു അത്. ഞാൻ ഒരുപാട് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നോക്കിയാൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ തോന്നാം. എന്നെ സംബന്ധിച്ച് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ ശവനാറി എന്നൊക്കെ പറയുന്ന തനി നാടനായിട്ടുള്ള ചെടിയാണ്. അത് ഞാനൊന്ന് ബുഷാക്കി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതെങ്ങനെ വരുന്നൊന്നും എനിക്കറിയില്ല, ഒന്ന് ചെയ്ത് നോക്കിയതാണ്. റോസ് ഇത് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞപ്പോൾ ഒക്കെ വലിയൊരു കുറച്ചൊന്ന് മങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.